നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് ഇടയാക്കിയ ആ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കൃത്യമായി പകർത്തിയത് ദിവ്യ തന്നെയാണ്. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ അത് ദൈവത്തിന്റെ കരങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ ദിവ്യ ഇങ്ങനെ സംസാരിച്ചതും ആക്രോശിച്ചതും ഇങ്ങനെ പെരുമാറിയതൊന്നും തന്നെ ഒരു കാരണവശാലും ജനങ്ങൾ പൊതുജനങ്ങൾ അറിയുകയുണ്ടായിരുന്നില്ല. ഇനി ഒരുപക്ഷെ ഇപ്പോൾ കോടതിയിൽ ഉണ്ടെന്ന് പറയുന്ന തെളിവും നാളൊരു പക്ഷേ അതില്ല എന്ന് പറയുന്ന തെളിവുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കമുള്ളത്. ദൃശ്യങ്ങൾ കൃത്യമായി ഒന്നുകൂടെ വ്യക്തമായി പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദിവ്യ ആ വേദിയിലേക്ക് കടന്നു വരുന്ന സമയം വളരെ സന്തോഷവതിയായി കാണപ്പെടുന്നു. വളരെ സന്തോഷവാനായി തന്നെയാണ് തന്റെ യാത്രയേപ്പ് ചടങ്ങിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടി നവീൻ ബാബുവും അവരെ സ്വീകരിച്ചത്. വേദിയിൽ ഇരിക്കുമ്പോഴും അവരുടെ ഡയസിൽ ഇരിക്കുമ്പോഴും നവീൻ ബാബുവിന് ശേഷം കളക്ടർ ഇരിക്കുന്നു. കളക്ടർ കഴിഞ്ഞതിന് ശേഷമാണ് പി പി ദിവ്യ ഇരിക്കുന്നത്. അതിനുശേഷം ശ്രുതി എന്ന അധ്യക്ഷ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ ഘട്ടത്തിൽ നവീൻ ബാബുവിനോട് വളരെ ദേഷ്യമുള്ള ഒരാളായിട്ടൊന്നും തന്നെ നമുക്ക് ദിവ്യയെ കാണാനേ സാധിക്കുന്നില്ല. അതായത് നവീൻ ബാബു വളരെ വലിയ സന്തോഷത്തോടുകൂടി ദിവ്യയെ നോക്കി ചിരിക്കുന്ന നവീൻ ബാബുവിനെയും നവീനെ നോക്കി ചിരിക്കുന്ന ദിവ്യയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കൂടുതൽ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ നവീൻ ബാബു സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല തന്റെ യാത്രയേപ്പ് ചടങ്ങിൽ സംസാരിക്കാനുള്ള അവസരത്തിൽ ദിവ്യ തന്നെ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞ തന്റെ ജീവിതം പോലും അവസാനിപ്പിക്കാൻ ഒരു നിമിഷം തോന്നിപ്പോകുന്ന തരത്തിലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കൽ പോലും വിചാരിച്ചു കാണില്ല. അപ്പോഴും ഒന്ന് പറയുന്നു ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊലപാതകമാണോ ഒന്നും നമുക്ക് ഇതുവരെയും വ്യക്തമായിട്ടും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. ദൃശ്യങ്ങളിൽ പി പി ദിവ്യ വേദിയിലേക്ക് കടന്നു വരുന്നതും നവീൻ ബാബുവും ദിവ്യയും തമ്മിൽ പരസ്പരം ചിരിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നതും ഒക്കെ തന്നെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ണൂരിലെ ഒരു പ്രാദേശിക ചാനലിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പി പി ദിവ്യ വരുന്നത്. ദിവ്യയെ കണ്ട ഉടൻ തന്നെ നവീൻ ബാബു ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതും ദൃശ്യങ്ങൾ കാണാം. ഇത് കണ്ട് ദിവ്യയും ചിരിക്കുന്നുണ്ട്. പിന്നീട് ചെയറിലിരുന്ന ശേഷവും ഇരുവരും തമ്മിൽ പുഞ്ചിരിക്കുന്നതും പുഞ്ചിരികൾ കൈമാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് സി പി ഐ എം എന്നാണ് വ്യക്തമാകുന്നത്. പി പി ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്താനാണ് പാർട്ടിയുടെ തീരുമാനം. ജില്ലാ സമ്മേളനം കഴിഞ്ഞ് വരുന്ന പുതിയ ജില്ലാ കമ്മിറ്റിയിൽ ദിവ്യയെ ഉൾപ്പെടുത്താതിരിക്കാനാണ് തീരുമാനം. നടപടി പ്രത്യക്ഷത്തിൽ പ്രഖ്യാപിക്കാതെ പരോക്ഷമായ നടപടിയിൽ വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല നവീൻ ബാബുവിന്റെ മരണത്തിൽ റവന്യൂ വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് മന്ത്രി കെ രാജൻ ഇന്ന് കൈമാറും. കഴിഞ്ഞ ദിവസം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. ഈ എൻ ഒ സി നൽകുന്നതിൽ നവീൻ ബാബുവിന് കാലതാമസം വന്നിട്ടില്ല എന്നും കോഴ വാങ്ങിയിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. എന്തായാലും നിലവിലേതായാലും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ ദൃശ്യങ്ങൾ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ അദ്ദേഹം എത്രത്തോളം സന്തോഷവാനാണെന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന് അതായത് FIR അടക്കമുണ്ട്, ആ ഒരു വാക്കുണ്ട്. എന്തോ വിഷമത്താൽ തന്റെ മുറിയിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്റെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടണം എന്ന് ഓർത്തിട്ടുള്ള വ്യാകുലപ്പെടുന്ന ഒരു പിതാവായിരുന്നില്ല അദ്ദേഹം, അല്ലെങ്കിൽ സാമ്പത്തികപരമായി പിന്നോട് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം, അല്ലെങ്കിൽ താൻ ഇല്ലാതെയാകാൻ വേണ്ടി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിച്ച ഒരാളല്ല. കണ്ണൂരിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് ജോലി മാറി ലഭിക്കുന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം സന്തോഷവാനായിരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദിവ്യയെ നോക്കിച്ചിരിക്കുന്ന ആ നവീൻ ബാബു എന്ന വ്യക്തി. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം പോലും സ്വപ്നത്തിൽ പോലും കഴിയാ വിചാരിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ദിവ്യയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്.